വി മുരളീധരൻ സ്ഥലത്തെത്തി എൻ ഐ എ കൃത്യമായി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് വേണ്ടി വന്നാൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു ഇതിങ്ങനൊരു ഒരു ഒരു രാഷ്ട്രീയ പോരോ അല്ലെങ്കിൽ സർക്കാരുകൾ തമ്മിലുള്ള ഒരു അഭിമാന പ്രശ്നമായിട്ടൊന്നും ആരും എടുക്കേണ്ടതില്ല അങ്ങനെയാണ് പല കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം ഇത് ജനങ്ങളുടെ പ്രശ്നമാണ് ജനങ്ങൾ പാവപ്പെട്ടവരാണ് ഈ ലോക്കൽ ട്രെയിനിനോട് ഉപമിക്കാവുന്നതാണ് എക്സിക്യൂട്ടീവ് ഈ അടുത്തടുത്ത ജില്ലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ജോലിയും കഴിഞ്ഞ് ക്ഷീണത്തോടെ ഉറങ്ങിപ്പോകുന്ന ഒരു ട്രെയിനാണ് അവിടെയാണ് പെട്ടെന്ന് ഒരാൾ തലയിലേക്ക് പെട്രോളും ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആര് ചെയ്തു എന്തിന് ചെയ്തു എന്ന ചോദ്യമുണ്ട് അതേ നീ അങ്ങനെ അല്ല അത് എൻ ഐ എയുടെ കാര്യത്തിൽ എൻ ഐ എ ആണ് തീരുമാനമെടുക്കേണ്ടത് അവരിത് വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നുണ്ട് അവർ ഈ ട്രീവണ്ടിയിലും സംഭവം നടന്ന സ്ഥലമൊക്കെ പരിശോധിച്ചിട്ടുണ്ട് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും അതിനൊന്നും തർക്കമില്ല ഈ ഒരു കാര്യത്തിൽ മൂന്ന് വിഷയങ്ങളാണ് നമ്മളെ എന്താ പറയുക നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് ഒന്ന് ഈ സ്ഥലം ഈ സംഭവം നടത്താൻ ഈ അക്രമം നടത്താൻ ഇയാൾ തെരഞ്ഞെടുത്ത സ്ഥലം ഇത് വളരെ അധികം എന്താ പറയുക പ്രാധാന്യമുള്ളൊരു വിഷയമാണ് അതായത് ഒരു പെട്രോളിയം സ്റ്റോറേജ് കേന്ദ്രം അതിൻ്റെ അടുത്ത് പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഒരു പാലം തെക്കോട്ട് പോകുന്ന വണ്ടികൾ പോകുന്ന പാലം അതിന് പ്ലാറ്റ്ഫോം ഉള്ള പാലമാണ് പക്ഷേ വടക്കോട്ട് പോകുന്ന വണ്ടികൾ പ്ലാറ്റ്ഫോം ഇല്ലാത്ത പാലത്തിലൂടെയാണ് പോകുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊന്ന് ആ തീവണ്ടി തിരഞ്ഞെടുത്ത തീവണ്ടി പിന്നെ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൻ്റെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് അതിൻ്റെ സ്വഭാവം കോഴിക്കോട് വിട്ടാൽ രാത്രി ഇത് ഏതാണ്ട് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം യാത്രക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരാൾക്ക് ആളൊഴിഞ്ഞ ഇരുന്ന് അക്രമം നടത്തുന്നതിന് മുമ്പ് നടത്തേണ്ടതായ തയ്യാറെടുപ്പുകൾ നടത്താനുള്ള അവസരം മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ നടത്താനുള്ളൊരു അവസരം കിട്ടുന്ന ഒരു തീവണ്ടിയാണ് ഇത് രണ്ടും പ്രാധാന്യമുള്ളതാണ് മൂന്നാമത്തെ വിഷയം ഇപ്പോൾ ഈ പ്രതിയെ പിടിച്ചതിന് ശേഷം അറിയുന്ന കാര്യം ഈ പ്രതി ഈ തീവണ്ടിയിൽ തന്നെയാണ് കണ്ണൂർക്ക് പോയി എന്നുള്ളതാണ് നമ്മളൊക്കെ വിചാരിച്ചത് റോഡ് മാർഗം രക്ഷപ്പെട്ട് കാണും എന്നാണ് വിചാരിച്ചത് അങ്ങനെ പുറമേന്ന് സഹായം ഉണ്ടായിരിക്കും റോഡിൽ പോയാൽ വണ്ടി വലതും കിട്ടും അങ്ങനെ അതല്ലെങ്കിൽ അയാൾ തന്നെ ഒരു വണ്ടി എങ്ങനെയെങ്കിലും എങ്ങനെങ്ങും തേടിപ്പിടിച്ച് രക്ഷപ്പെട്ടതായിരിക്കുമെന്ന് കാരണം തൊട്ടടുത്ത് നാഷണൽ ഹൈവേ ഉള്ളതുകൊണ്ട് പക്ഷേ ആ തീവണ്ടിയിൽ തന്നെ പോയി കണ്ണൂരിൽ ഇറങ്ങിയെന്നും അവിടെ നിന്നും പുലർച്ചെയുള്ള മരുസാഗറിൽ പോയി എന്ന് പറയുമ്പോൾ അത് വളരെ എന്താ പറയുക ബേജാറുണ്ടാക്കുന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്നതാണ് എങ്ങനെ പോലീസിൻ്റെ മറ്റും ശ്രദ്ധയിൽപ്പെടാതെ ഇയാൾ കണ്ണൂർ അതേ വണ്ടിയിലെത്തി അവിടെ നിന്ന് വേറൊരു വണ്ടിയിൽ അന്ന് പുലർച്ചെ പിറ്റേന്ന് പുലർച്ചെ തന്നെ കയറിപ്പോയി എന്നുള്ളത് വളരെ അധികം എന്താ പറയുക ആശങ്കപ്പെടുന്നൊരു വിഷയമാണ് ഇവിടെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ചോദ്യങ്ങൾ ഉന്ന പൊ പൊന്തി വരുന്നതും അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അവിടെ പോരായ്മ കാണുന്നുണ്ട് ആ വണ്ടിയിൽ തന്നെ കണ്ണൂരിൽ പോയി കണ്ണൂരിൽ നിന്നും മനുസാഗറിൽ പോയി എന്ന് പറഞ്ഞാൽ കാരണം മനുസാഗർ എക്സ്പ്രസ്സിൽ നിന്നാണ് താഴെ വീണിരിക്കുന്നത് ഇദ്ദേഹം കേടിൻ്റെയും എന്താ ചിപ്ലിൻ്റെ ഇടയിലുള്ള ആ സ്ഥലത്ത് റെയിൽ ട്രാക്കിലേക്ക് ഇയാൾ വീണത് മരുസാഗർ എന്നാണ് എന്ന് ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ മരുസാഗർ മാത്രമേ അത്ര സ്പീഡിൽ അവിടെ എത്തുന്ന കാരണം രത്നഗിരിയിലേക്ക് എത്തണമെങ്കിൽ ഏതാണ്ട് പതിനാല് പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യണം കേരള മണിക്കൂർ യാത്ര ചെയ്യണം അപ്പോൾ അത് മരുസാഗർ ആയിരിക്കണം അപ്പോൾ എങ്ങനെ മരുസാഗറിന് അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് ഷൊർണൂറിൽ ഈ തിങ്കളാ ഞായറാഴ്ച രാവിലെ നാലര മണിക്ക് എത്തുന്ന ഇദ്ദേഹം ഈ വ്യക്തി എങ്ങനെ പതിനാലര മണിക്കൂർ അതായത് രാത്രി ഏഴര മണിവരെ പതിനാലര മണിക്കൂർ ഷൊർണൂർ എവിടെ തങ്ങി എവിടെ താമ എവിടെ നിന്നു എവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണം അയാളുടെ ചോ ചുവറ്റുപാത്രത്തിൽ ചപ്പാത്തിയും കറിയുമുണ്ട് ഭക്ഷണം കരുതിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാത്രവുമല്ല ഈ പെട്രോൾ സംഘടിപ്പിച്ചത് ഇപ്പോൾ പരിചയമുള്ള പമ്പിന്ന് വരെ ഇവിടെയൊന്നും കുപ്പിയിൽ പെട്രോൾ കൊടുക്കുന്നില്ല പിന്നെയല്ലേ പരിചയമില്ലാത്ത പമ്പിന്ന് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ പല സംശയങ്ങളും ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് അതേ വണ്ടിയിൽ രക്ഷപ്പെട്ട് കണ്ണൂരിലെത്തി അവിടുന്ന് ഒരു തീവണ്ടി കയറിയത് അതിൽ ചോദ്യങ്ങളുണ്ടാവും അതിന് ആരും ബേജാറായിട്ട് ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവും അപ്പോൾ ഞാനിപ്പം ഇതിൽ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല പക്ഷേ എൻ ഐ എ ശ്രദ്ധിക്കേണ്ട കേസാണ് എൻ ഐ എ ഉചിതമായ സമയത്ത് ഇടപെടേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത് പിന്നെ താങ്കൾ ഉന്നയിച്ചാൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇത് എൻ ഐ എ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട ഒരു കേസായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി